അടുത്തതായി നമ്മളോട് ദൈവജനം ഘോഷിക്കുന്നത് ഇന്ത്യ ബെന്തക്കോസ് ദേവസഭയുടെ ഇപ്പോഴത്തെ ആക്ടിംഗ് ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ സാം ജോർജ് അവറുകളാണ്. സുപ്രസിദ്ധ വേദപണ്ഡിതനും സുവിശേഷ താല്പര്യവുമുള്ള ഈ മാന്യദ്ദേഹം വാസ്തവമായി ദൈവം നമ്മളോട് സംസാരിക്കുവാൻ നമുക്ക് കാതോർക്കാം. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിക്കുക. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ടു നോ ക്രൈസ്റ്റ് ആൻഡ് ദ ഫെലോഷിപ്പ് ഓഫ് ദ സഫറിങ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ കൂട്ടായി കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിക്കുക. എന്നാൽ ഇന്നത്തെ ടോപ്പിക് അങ്ങനെ കഷ്ടങ്ങളൊക്കെ അനുഭവിച്ചവർക്ക് കിട്ടുന്ന പ്രതിഫലത്തോടു കൂടിയാണ് ഈ കൺവെൻഷൻ്റെ ഈ മീറ്റിംഗ് അവസാനിക്കുന്നത്. ആത്മാർത്ഥമായ ഒരു ചോദ്യം എൻ്റെ പ്രസംഗത്തിന് മുമ്പ് എന്നോടും നിങ്ങളോടും ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരാഴ്ചയിൽ ഇവിടെ പ്രസംഗ മത്സരമൊന്നുമല്ല നടന്നത്. ആത്മാർത്ഥമായി ഈ യോഗം പിരിഞ്ഞ് പോകുമ്പോൾ, ഈ കൺവെൻഷനിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ, ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങൾക്ക് കൂട്ടാളിയാകുവാനുള്ള ഒരു തീരുമാനത്തോടെയാണോ നാം പോകുന്നത്? ഉപരി വിപ്ലവത്തിൽ ചില ഇമോഷണലായ ഫീലിങ്സിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഫീലിങ്സിനെ വഹിച്ചുകൊണ്ടാണോ നാം പോകുന്നത്, അതോ നാൾ ഇതുവരെ പ്രസംഗിക്കുന്നതല്ല വിഷയം, ജീവിതത്തിൽ ദൈവം തന്ന ആരോഗ്യം, സമയം, സമ്പത്ത്, ദൈവം തന്ന എല്ലാ റീസോഴ്സും കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പ്രസംഗമല്ല ദൈവം മാർക്കിടുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ വാഗ്മികൾ സ്വർഗത്തിൽ എളുപ്പം പോകുമായിരുന്നു. പ്രസംഗമല്ല ദൈവം നോക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിലെ സഭകൾക്ക് ദൂതെഴുതുമ്പോൾ എല്ലാ സഭകളോടും പറയുന്ന പ്രത്യേകമായ ഒരു അഡ്രസ്സിംഗ് ഉണ്ട്. ഐ നോ യുവർ ഡീഡ്സ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. പ്രവൃത്തി അറിയുന്ന ദൈവത്തിന് മുമ്പിൽ ഈ പകലി ആരാധന, ഈ മഹായോഗം കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ ഒരു തീരുമാനത്തോടെ പോകുവാൻ നമുക്ക് കഴിയുമോ? കർത്താവേ, അങ്ങനെ കയറുന്ന ജീവിതത്തിൻ്റെ ശേഷിക്കുന്ന ആയുസ്സിൽ എന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയുടെ പങ്കാളിയാകുവാൻ കർത്താവേ എന്നെ സമർപ്പിക്കുന്ന നമുക്ക് പ്രാർത്ഥിക്കാം. ആ സമർപ്പണത്തിന് വേണ്ടി താല്പര്യപ്പെടുന്ന പ്രിയപ്പെട്ട കരങ്ങൾ ദൈവം ഒന്ന് കാണട്ടെ. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാം. പ്രൈസ് ദ ലോർഡ്. നമുക്ക് വിശദാവേദ പുസ്തകം തിരിയാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ബി ഫെയ്ത്ത്ഫുൾ അൺടിൽ ഡെത്ത്. ബി ഫെയ്ത്ത്ഫുൾ അൺടിൽ ദ ലാസ്റ്റ് ബ്രത്ത്. ബി ഫെയ്ത്ത്ഫുൾ അൺടിൽ യു ഗിവ് അപ്പ് യുവർ ലൈഫ്. Then I will give you the crown of life. Avasana swasam vare vishwasana irika ennal njan jeeva kiridam ninakku tharum. Velippadu pusthakathile 7 sabhagalkkulla ee doodugalum nam vaaikkiyum padikkiyum idilna prasangam kelkunnavaraanu. Ennal ee 7 sabhagalil 2 sabhagalkku ദൈവം കറക്ഷൻസ്, തിരുത്തലുകൾ കൊടുക്കുന്നില്ല. സ്മൃത സഭയ്ക്കും ഫിലദൽഫിയ സഭയ്ക്കും ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുത്തലുകൾ കൊടുക്കുന്നില്ല. അതിൻ്റെ അർത്ഥം ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട, ദൈവത്താൽ അംഗീകാരം ലഭിച്ച ഒരു സഭയായിരുന്നു ഈ സ്മൃത സഭ. ദൈവത്താൽ അംഗീകാരം പ്രാപിച്ചിട്ടും പീഡനത്തിൽ കൂടെ കടന്നുപോയിട്ടും, കഷ്ടതയിൽ കൂടെ കടന്നുപോയിട്ടും, ഉപദ്രവത്തിൽ കൂടെ കടന്നുപോയിട്ടും പരിശുദ്ധാത്മാവ് വീണ്ടും അവരോട് പറയുന്നു,
വിശ്വസ്തരായി ദൈവത്തിന്റെ വേല ചെയ്യുമ്പോഴും വീണ്ടും അങ്ങനെയുള്ള ഒരു സഭയോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ബി ഫെയ്ത്ത്ഫുൾ അൻടിൽ ദ ലാസ്റ്റ് ബ്രത്ത്. നിന്റെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ നീ വിശ്വസ്തൻ ആയിരിക്കാം. അന്നത്തെ കാലയളവിൽ സഭ കടന്നുപോകുവാനിരിക്കുന്ന ആ ഉപദ്രവത്തെ പരിശുദ്ധാത്മാവ് മുന്നിൽ കണ്ടുകൊണ്ട് സഭയ്ക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, 10 ദിവസം പീഡയുണ്ടാകും, സത്താൻ നിങ്ങളെ പരീക്ഷിക്കും, ഒരുപക്ഷെ നിങ്ങൾ ചിലർ ഈ ലോകത്തിൽ നിന്നും മരണത്തിൽ കൂടെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി മാറ്റപ്പെടേണ്ടി വരും. എങ്കിലും ഉപദ്രവമായാലും പട്ടിണിയായാലും കഷ്ടതയായാലും ദൂഷണമായാലും പിടിച്ചു നിൽക്കുക, എന്തു പോയാലും വിശ്വസ്തത കൈവിടരുതേ. ബി ഫൈറ്റ്ഫുൾ. ഉപദ്രവം വരട്ടെ, കഷ്ടത വരട്ടെ, ദൂഷണം വരട്ടെ, പട്ടിണി വരട്ടെ, ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട്, ഇതിനപ്പുറം ഒരു ലോകമുണ്ട്, അത് നേടുവാൻ, ആ കിരീടം ലഭിക്കുവാൻ വിശ്വസ്തത കൈവിടരുത്. പരിശുദ്ധാത്മാവ് ഈ സ്മുർണ സഭയ്ക്ക് ദൂതരുമ്പോൾ അതിന്റെ ജോഗ്രഫിക്കലായിട്ടുള്ള ഹിസ്റ്റോറിക്കലായ കാര്യം പറയാൻ ഇന്ന് പകലിന്റെ ഭാഗം സമയമില്ലാത്തതുകൊണ്ട് വേഗത്തിന്റെ പോയിന്റിലേക്ക് ഞാൻ ഷൂട്ട് ചെയ്യട്ടെ. പോളികാർപ്പ് എന്ന് പറയുന്ന 86 വയസ്സ് പ്രായമുള്ള ഒരു വൃദ്ധനായിരുന്നു ഈ സഭയുടെ പാസ്റ്റർ. അന്ന് യോഹന്നാന്റെ ശിഷ്യനും വേദാധ്യാപകനും നല്ലൊരു ലീഡറുമായിരുന്നു ഈ പോളികാർ. പോളികാർ സ്മുർന്ന സഭയുടെ പാസ്റ്റർ ആയിരിക്കുമ്പോൾ റോമക്കാർ വളരെ പീഡനം സ്മുർന്നയിലും ആ പ്രദേശങ്ങളിലും അഴിച്ചുവിട്ട സമയങ്ങളായിരുന്നു. പോളികാർപ്പിനെ പിടിക്കുമെന്നും കൊല്ലുമെന്നുമുള്ള ആ ന്യൂസ് പോളികാർപ്പ് കിട്ടിയപ്പോൾ താൻ ഒരു ഭവനത്തിൽ പോയിരുന്നു പ്രാർത്ഥിക്കുകയായിരുന്നു. ആ ഭവനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആളുകൾ അവനെ പിടിക്കുവാൻ ചക്രവർത്തിയുടെ മുമ്പിൽ കൊണ്ടുവരുവാനായി പിടിക്കുവാൻ പോയപ്പോൾ അദ്ദേഹം ആ താമസ വീട്ടിൽ നിന്ന് മാറി മറ്റൊരു ഭവനത്തിലേക്ക് പോയി. അവിടെയും ആളുകൾ ചെന്ന് ഈ പോളികാർപ്പിനോട് പറഞ്ഞു, നിന്നെ പിടിക്കുവാൻ ഞങ്ങൾ വന്നിരിക്കുകയാണ്. പോളികാർപ്പ് പറഞ്ഞു, ലെറ്റ് മീ ഹാവ് 1 hour of prayer. 1 മണിക്കൂറിയെ പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിക്കുവാൻ അപ്പർ റൂമിൽ പോളികാർപ്പ് പോയി. 1 മണിക്കൂറിന് 2 മണിക്കൂർ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്ന ചില ദിവസങ്ങൾ മുമ്പേ അദ്ദേഹം ഒരു ദർശനം കണ്ടു, താൻ തല വെച്ച് കിട്ട തലയിണയിൽ തീ പിടിക്കുന്നതായി പോളികാർപ്പ് കാണുകയുണ്ടായി. ഈ ആളുകൾ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ പിടിക്കുവാൻ പടയാളികൾക്ക് ആഹാരം കൊടുത്ത് പോളികാർപ്പ് അവരോടൊപ്പം പോയി. പോളികാർപ്പിനെ കൊല്ലുവാനായി തീരുമാനിക്കുന്ന മുമ്പേ പോളികാർപ്പിനോട് പറഞ്ഞു, യേശുവിനെ തള്ളിപ്പറയുക. പോളികാർപ്പിനെ മറുപടി ശ്രദ്ധിക്കുക, ഫോർ ദ ലാസ്റ്റ് 86 years, കഴിഞ്ഞ 86 വർഷം ഹി ഹാസ് ഡൺ നത്തിങ് റോങ് ടു മീ. ഈ കഴിഞ്ഞ 86 വർഷം എന്റെ യേശു എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല. Then how can I blaspheme my Savior, my Lord Jesus Christ? അങ്ങനെയെങ്കിൽ ഈ യേശുവിനെ ഞാൻ എങ്ങനെ തള്ളിപ്പറയും? ആ യേശുവിനോട് കൂടെ ഞാനും മരിക്കട്ടെ, യേശുവിൽ ഞാൻ അടങ്ങട്ടെ. പോളികാർപ്പിനെ കൊല്ലുവാൻ വേഗത്തിൽ ഞാൻ പറയട്ടെ, പോളികാർപ്പിനെ കൊല്ലുവാനായി തീരുമാനിച്ചു. പോളികാർപ്പിനെ തീയിൽ ചിതയിലിട്ട് കൊല്ലുവാൻ തീരുമാനിച്ചു. പോളികാർപ്പിനോട് അവർ പറഞ്ഞു, നിന്റെ മരണപ്രാളം വരുമ്പോൾ ചാടിപ്പോകാതിരിക്കുവാൻ നിന്റെ കൈകൾ ഞങ്ങൾ ആടികൊണ്ട് അടിക്കട്ടെ. പോളികാർപ്പ് പറഞ്ഞ മറുപടി ഇതാണ്, നിങ്ങൾ കൈകൊണ്ട് എൻ്റെ ആണികൊണ്ട് എൻ്റെ കൈകളെ അടിക്കേണ്ട, 1 മണിക്കൂർ മാത്രമേ ഈ തീ നിൽക്കുകയുള്ളൂ, ഈ തീ ഞാൻ സഹിക്കുവാൻ പോകുകയാണ്, അല്ലെങ്കിൽ ഞാൻ യുഗായുഗം കെടാത്ത തീയിൽ വീഴുന്നതിനേക്കാൾ നല്ലത് 1 മണിക്കൂർ ഈ തീയിൽ വീണ് എൻ്റെ പ്രാണനാഥനോട് ഞാൻ ചേരട്ടെ, എൻ്റെ യേശു ഞാൻ മറയട്ടെ, ആ പിളർന്ന പാറയിൽ ഞാൻ മറയട്ടെ. ഹല്ലേലൂയ. പോളികാർപ്പിനെ തീ വെച്ച് ചുട്ടുകൊണ്ടുവാൻ വന്നു. പോളികാർപ്പിനെ തീയിലിടുമ്പോൾ പോളികാർപ്പ് ചുറ്റും ഒരു ലെയർ
ഓഫ് പ്രൊട്ടക്ഷൻ കണ്ടു. പുള്ളിക്കാരനെ തീപിടിക്കാതിരുന്നപ്പോൾ പടയാളികളൊരുവൻ കുന്തമെടുത്ത് പുള്ളിക്കാരൻ നെഞ്ചിൽ കുത്തി അദ്ദേഹത്തെ കൊന്നു. ആ സഭയാണ് സ്മുർണാസഭ. സ്മുർണാസഭയുടെ പാസ്റ്ററായിരുന്ന ദൂതനായിരുന്ന പോളിക്കാർപ്പിനോട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു പറയുന്നു, നീ പേടിക്കണ്ട, ഞാൻ മരണത്തെ ജയിച്ചവൻ, ഞാൻ മരണത്തെ ജയിച്ചവൻ. ഈ പകലിലും കഷ്ടതയിലും പ്രയാസത്തിലും പീഡനത്തിലും ദൂഷണത്തിലും കൂടെ കടന്നു പോകുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവിൻ്റെ ദൂത് ഇതാണ്, നീ പേടിക്കണ്ട. എന്താ പേടിക്കേണ്ടാത്തത്? 10 ദിവസമേ പീഡയുള്ളൂ, ടെമ്പററിയാണ് നിന്റെ പീഡ. സാത്താൻ നിന്നെ പരീക്ഷിക്കും, പക്ഷെ നിന്റെ പീഡ 10 ദിവസമേ ഉള്ളൂ. ഈ പകൽ ഓർക്കുക, ദൈവ സ്നേഹത്തിൽ നിന്ന് ദൈവ സേവയിൽ നിന്ന് എന്നെ നിങ്ങളെ മാറ്റുവാൻ ശ്രമിക്കുന്ന സാത്താൻ്റെ ശക്തികൾ എന്നും നിലനിൽക്കുകയില്ല. 10 ദിവസമായിരിക്കും, താൽക്കാലികമായിരിക്കും. എത്രപേർ വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ പീഡകൾ വേഗത്തിൽ മാറും, എൻ്റെ ഭാരങ്ങൾ വേഗത്തിൽ മാറും. പത്ത് ദിവസം നിങ്ങളെ പരീക്ഷിക്കും, പക്ഷേ 10 ദിവസം കഴിയുമ്പോൾ പീഡ മാറും. പോളിക്കാർത്തൻ്റെ ജീവൻ കർത്താവിന് വേണ്ടി കൊടുത്തു. മരണപര്യന്തം വിശ്വ ഒത്തിരി കഥകളിലേക്ക് പറവാനുണ്ട്. ഡൊമിനീഷ്യൻ്റെയും അംബ്രോസിൻ്റെയും ഒക്കെ കഥകളൊക്കെ ഉണ്ട്, എന്നും പറവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ക്രിസ്തീയ സഭകളെ പീഡിപ്പിക്കുവാനുള്ള പ്രധാനപ്പെട്ട 3 കാരണങ്ങളുണ്ടായി. 1, അവർ അന്നത്തെ ചക്രവർത്തിമാരെയും അവരുടെ ദൈവങ്ങളെയും അതിനു മുമ്പിൽ മുട്ടുമടക്കിയിരുന്നില്ല. റോമൻ ദൈവങ്ങളുടെയും റോമ ചക്രവർത്തിമാരുടെയും മുമ്പിൽ മുട്ടുമടക്കിയിരുന്നില്ല. 2, അന്നത്തെ സമ്പ്രദായത്തെയും മ്ലേച്ഛതകളെയും ദൈവസഭ എതിർത്തിരുന്നു. 3, മറ്റൊരുത്തലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ യേശു എന്ന നാമമല്ലാതെ മറ്റൊന്നുമില്ലെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഈ 3 പ്രധാന കാരണങ്ങളാണ് പീഡയ്ക്ക് കാരണങ്ങളായിരുന്നത്. 1, റോമൻ ചക്രവർത്തിമാരെയും റോമയിലെ ദൈവങ്ങളെയും ഇവർ വിശ്വസിച്ചിരുന്നില്ല. ആ കാലത്ത് സ്മുർണ സഭയിൽ, സ്മുർണയിൽ ക്രിസ്ത്യാനികളായവർക്ക് ആ സമയത്ത് ഏറ്റവും വരുമാന മാർഗം, പണത്തിൻ്റെ മാർഗം ട്രേഡ്, കച്ചവടമായിരുന്നു. ക്രിസ്ത്യാനികളായതുകൊണ്ട് കച്ചവടം നടത്തുവാൻ ഇവർക്ക് അനുവാദം കൊടുത്തിരുന്നില്ല. പണമില്ലായിരുന്നു, പട്ടിണിയായിരുന്നു, വരുമാനമില്ലായിരുന്നു, ആദായമില്ലായിരുന്നു. ഈ സഭയ്ക്കുള്ളവർക്ക് ഗവൺമെൻറ് റെസ്ട്രിക്ഷൻ കൊടുത്തിരുന്നു, യാതൊരു ബിസിനസ്സും തുടങ്ങുവാൻ, കച്ചവടം ചെയ്യുവാൻ അനുവാദം കൊടുത്തിട്ടില്ലായിരുന്നു. ആ സഭയോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ദാരിദ്ര്യം ഞാൻ അറിയുന്നു. എന്നാൽ ലവോദിക സഭയെ നോക്കിയാൽ ലവോദിക്കുള്ള ധനികന്മാരായിരുന്നു. ആ കാലത്ത് ഭൂകമ്പം വന്നപ്പോൾ റോമൻ ഗവൺമെൻറ് ആ പട്ടണം പണിയുവാനായി പണം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പണത്തിൻ്റെ അഹങ്കാരം കൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ ധനമുള്ള പണമുള്ള പട്ടണമായിരുന്നു ലവോദിക പട്ടണം. അവരെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ നഗ്നനും അരിഷ്ടനും ദരിദ്രനും കുരുടനും എന്നാ പറയുന്നു. പുറമേ പണമുണ്ടായിരുന്നു, പുറമേ സമ്പന്നരായിരുന്നിട്ടും പരിശുദ്ധാത്മാവ് അവരെ ദരിദ്രരായി കണ്ടു. എന്നാൽ ഈ സ്മുർണാസഭയിൽ കച്ചവടം ചെയ്യുവാൻ അനുവാദമില്ലായിരുന്നു, പണം അവരുടെ കയ്യിലില്ലായിരുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ധനവാനാകുന്നു. താനും ഈ പകൽ ഓർക്കുക, കോടികൾ ബാങ്കിലില്ലെങ്കിലും ഭൂസമ്പത്തില്ലെങ്കിലും നിന്റെ ഹൃദയത്തിൽ ദൈവ സ്നേഹമുണ്ടോ? കർത്താവിന് വേണ്ടി ഇത് നീ ത്യജിച്ചവനാണോ, ത്യജിച്ചവളാണോ? ദൈവം നമ്മെ നോക്കുമ്പോൾ സമ്പന്നമായൊരു ഹൃദയം കാണുവാൻ ദൈവത്തിനിടയാകും. ഈ കാലഘട്ടത്തിൽ റോമൻ ചക്രവർത്തിമാരെ റോമൻ സിസ്റ്റം ദൈവനുസരിക്കാതിരുന്നത് കൊണ്ട് പീഡകളിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. ഡൊമിനേഷൻ ചക്രവർത്തിയുടെ പൂന്തോട്ടത്തിലെ പന്തങ്ങളായി ദൈവമക്കൾ എരിഞ്ഞു തീരുവാനിടയായി.
ക്രൂര മൃഗങ്ങളുടെ മുമ്പിൽ അവരെ എറിയുവാനിടയായി. സിംഹങ്ങളുടെ മുമ്പിലും തീ കുണ്ടങ്ങളിലേക്ക് ക്രിസ്തു വിശ്വാസികളെ വലിച്ചെറിയുവാനിടയായി. ഇതൊക്കെ ഉണ്ടായപ്പോഴും അവർക്ക് പരിശുദ്ധാത്മാവ് കൊടുത്ത ദൂതനെ അവർ പിടിച്ചുകൊണ്ടിരുന്നു. മരണ പര്യന്തം വിശ്വസ്തരായിരിക്കാം. ഈ കുമ്മരാട് കൺവെൻഷന്റെ സമാപന യോഗത്തിനും കൂടി വന്ന ദൈവ പൈതലെ, ദൈവദാസ, ദൈവദാസി, പരിശുദ്ധാത്മാവ് നമ്മോടുള്ള ദൂതിതാണ്. ലോകത്തിൽ എന്ത് കഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാലും എന്ത് നഷ്ടപ്പെടേണ്ടി വന്നാലും ഈ ചെറിയ ആയുസ്സിൽ കർത്താവിന് വേണ്ടി അത് ത്യജിക്കുന്നെങ്കിൽ, മരണവരെയും ഫെയ്ത്ത്ഫുൾ ആയിരിക്കുന്നെങ്കിൽ, അവിടെ കൊണ്ട് നിന്നിരുന്നെങ്കിൽ പ്രയോജനമില്ല. എന്നാൽ മരണപര്യന്തം വിശ്വസ്തരായിരിക്കുന്ന വേണ്ടി ഒരു കിരീടം കാത്തിരിക്കുന്നു, ഒരു കിരീടം വെയിറ്റ് ചെയ്യുന്നു. വിശ്വസ്തർക്ക് വേണ്ടി കിരീടമിരിക്കുന്നു. അടുത്തതായി ദൈവജനത്തിൽ നിന്നും നമ്മോട് സംസാരിക്കുന്നത്, കഴിഞ്ഞ നാളുകളിൽ ഇന്ത്യ ബന്ധുകോസ് ദൈവസഭയെ വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് നയിച്ച, ഇപ്പോൾ പെരുമ്പാവൂർ സെൻട്രൽ മിനിസ്റ്ററും ഇന്ത്യ ബന്ധുകോസ് ദവയുടെ സീനിയർ മിനിസ്റ്ററുമായിരിക്കുന്ന പാസ്റ്റർ കെ എം ജോസഫ് അവരുകളാണ്. വാസ്തവമായി ദൈവം നമ്മളോട് ഇടപെടുവാൻ, ദൈവശബ്ദം കേൾക്കുവാൻ നമുക്ക് കാതോർക്കാം. ഞാൻ ഒരു യുദ്ധക്കപ്പലിൽ ഒരിക്കൽ കയറാനിടയായി. ഞാൻ യുദ്ധക്കപ്പലിലല്ലായിരുന്നു. അപ്പോൾ ഓരോരോ സാധനങ്ങൾ എന്നെ കാണിച്ചപ്പോൾ ഒരു മുറി ശവപ്പെട്ടി വെച്ചിരിക്കുന്നതാണ് കണ്ടത്. 1000 ശവപ്പെട്ടി ആ യുദ്ധക്കപ്പലിലുണ്ട്, യുദ്ധത്തിന് പോവുക. അപ്പം ഞാൻ അന്തം വിട്ടു പോയി, യുദ്ധക്കപ്പലിനകത്ത് ശവപ്പെട്ടിയോ? ആ പിന്നെ യുദ്ധത്തിന് പോകുന്നവരെ ചാവുകയല്ലേ. മരിക്കുന്ന പടയാളികളെ ചുരുട്ടി അകത്ത് കൊണ്ടുപോയിട്ട് നാട്ടിൽ കൊണ്ടുപോകാനായിട്ടാണ് ഈ 1000 പെട്ടി വെച്ചിരിക്കുന്നത്. യുദ്ധക്കളത്തിൽ നിൽക്കുന്നവനോട് വെടിയുണ്ട വരുമെന്ന് പറയണോ? ഇവിടെ അവലോസുണ്ടല്ല വരുന്നത്, വെടിയുണ്ടയാ വരുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈ യുദ്ധക്കളത്തിലോട്ട് പോകുന്നവനോട് കഷ്ടതയുടെ കാര്യമൊന്നും ഇന്ത്യ ഗവൺമെന്റ് പറയുകയില്ല. എടാ, ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ വെടിയുണ്ട വരുമെന്ന് പറയുകയില്ല. വെടിയുണ്ടക്കായിട്ടാ നിന്നെ വെച്ചത്. പെരുമ്പാവൂർ ടൗണിൽ പത്താൻകോട്ട് മരിച്ചതായ രത്തൻ്റെ അമ്മയുടെ വീടാണ് അടുത്താ. അവൻ്റെ പടം വെച്ചിട്ടുണ്ട് ആ ടൗൺ മുഴുവൻ. സത്യത്തിൽ ഒരു ദിവസം ഞാൻ അറിയാതെ എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്തു പോയി. കാരണം ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആ 35 വയസ്സുകാരൻ ലെഫ്റ്റനൻ്റ് കേണൽ മരിച്ചു. അതൊരു പടയാളിയെ സംബന്ധിച്ചിടത്തോളം മരണം നമ്മുടെ കൂടെ ഉണ്ട്. പട ചേർത്തവനാണ്, റിക്രൂട്ട് ചെയ്ത. പ്രൈസ് ദി ലോർഡ്. അതിന് പടയാളിയുടെ ജീവിതം സുഖമല്ല. ഞാൻ യുദ്ധം നേരിട്ട് കണ്ടിട്ടുണ്ട്. വിയറ്റ്നാം യുദ്ധത്തിൽ 15 ദിവസം കുടുങ്ങിപ്പോയി. കപ്പൽ വിമാനങ്ങൾ തകർന്ന് വീഴുന്ന ഞാൻ കണ്ടു. പടയാളികളെ പിടിക്കുന്ന കണ്ടു. വെടിയുണ്ട ചെതറുന്ന കണ്ടു. ഒരുപാട് യുദ്ധം ഞാൻ നേരിട്ട് കണ്ടതാ. അപ്പം ഇവിടുത്തെ വിഷയം ഭാവിയുടെ കാര്യമല്ല, രാജ്യത്തിന് വേണ്ടി നീ ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു വരാമെന്ന് ഓർക്കണ്ട. അതാണ് സൈന്യത്തിൻ്റെ നിയമങ്ങൾ. അതുപോലെ അപ്പസ്തോലനായ പൗലുസ് ദൈവസഭയെ ഒരു സൈന്യമായിട്ടാണ് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആദ്യമേ അത് മനസ്സിലാക്കണം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളുള്ള വാഴ്ചകൾ അധികാരങ്ങളോടാണ്. അതുകൊണ്ട് ദുർദിവസത്തിൽ എതിർപ്പാൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുക. വി ആർ എ മിലിറ്ററി പീപ്പിൾ. ജവാൻ ലോക ജവാൻ ഈ യുദ്ധത്തിനായിട്ട് ഇറങ്ങിയതാ. അപ്പോൾ ഇവിടെ പ്രസംഗം കേട്ടേച്ച് ഇപ്പോൾ തിരിച്ചു പോവുക എല്ലാവരും. ഒരു വിശ്വാസിയുടെ വിശ്വസ്തത തെളിയിക്കുന്ന രണ്ട് സ്ഥലമാണ്. ഒന്ന്, അവൻ്റെ സഭ,
രണ്ട് അവൻ്റെ കുടുംബം അവിടെയാണ് ഇതൊക്കെ തെളിയിക്കേണ്ടത്. കുമ്മനാട്ടല്ല, പ്രൈസ് ദ ലോർഡ്. നീ താമസിക്കുന്ന പട്ടണത്തിൽ നിന്റെ സാക്ഷ്യത്വം അറിയും. ഇവിടെ വന്ന് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇവിടെ നിങ്ങളെ ആരും അറിയില്ല, ഞാൻ താമസിക്കുന്നിടത്ത് പറയണം ഞാൻ ആരാണെന്ന്. അപ്പോൾ നമ്മളിതെല്ലാം പ്രാക്ടിക്കലായി ഇടുന്ന ഡെമോൺസ്ട്രേഷൻ ഫീൽഡ് നമ്മുടെ വീടും നമ്മുടെ സഭയാ. പ്രതാപന സ്തോത്രം. യേശുവിൻ്റെ രാജ്യം ഭൂമിയിൽ വരേണ്ടതിന് ദൈവമാക്കിയിരിക്കുന്ന സൈന്യമാണ് നമ്മൾ. നിന്റെ രാജ്യം വരണം. ഇത് ദുഷ്ടന്റെ രാജ്യമാണ്, പിശാജ് എതിർക്കും. അപ്പൊ പിശാജിന്റെ തന്ത്രങ്ങളോട് എതിർത്തേൽപ്പാൻ കഴിയേണ്ടതിന് സർവായുധവർഗം ധരിക്കണം. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ധരിച്ചെങ്കിൽ മാത്രമേ ജീവിതം വിജയമാവൂ. കഴിഞ്ഞ 50 കൊല്ലം ശുശ്രൂഷിച്ചിട്ട് 10 പേരെ സ്നാനപ്പെടുത്താത്തവരുണ്ട്. ഇവിടെ വരുമ്പോൾ എല്ലാം കണക്കാ. അതല്ല പറഞ്ഞത്, ഇന്ന് ആളുകൾ ഇൻകമിംഗ് ഇല്ല, ഇൻകമിംഗ് ഇല്ല. നമുക്ക് 7000 9000 സഭയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പ്രസിഡന്റ് പറഞ്ഞോണ്ട് ഞാൻ സമ്മതിക്കുക. അത് അദ്ദേഹം പറഞ്ഞത് ഞാൻ സമ്മതിക്കുന്നു. വടക്കേണ്ടിയിൽ വളരെ കഷ്ടം സഹിച്ചവരായ വീരന്മാരായ സഹോദരന്മാരാണ് ഇവിടെയുള്ളത്. സത്യത്തിൽ അവർ കഷ്ടം സഹിച്ചവരുമാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. തീ ഇങ്ങോട്ട് വരുമ്പോൾ അത് കയറി പിടിക്കാതിരിക്കാനുള്ള പണി അങ്ങോട്ട് തീയിടണം. ഇന്നത്തെ നമ്മുടെ സഭയുടെ ആവശ്യം എന്താണ്? വാട്ട് ഈസ് ദ പ്രസന്റ് നീഡ് ഓഫ് ദ ക്രിസ്ത്യൻസ് ഇൻ ഇന്ത്യ? ഈ ഭാരതത്തിൽ ഇന്ന് നമ്മുടെ കടമ എന്താ? ഇവിടെ ഇന്ന് സുവിശേഷം അറിയുന്നില്ല. നമ്മൾ തന്നെ ഇവിടെ വളരെ ഈ പറയുന്നത് പോലെ ഒന്നും എണ്ണയില്ല. എന്നാൽ സത്യമായി ഒരാത്മീയ യുദ്ധത്തിന് നിങ്ങൾ ഒരുങ്ങിയാൽ ഇവിടെ സഭകൾ വളരും. പ്രൈസ് ദ ലോർഡ്. അതിനാ ഞാൻ പറഞ്ഞത്, സഭയുടെ ഗ്രോത്ത്, ഇതിൻ്റെ സക്സസ് നീ അറിയുന്നത് സഭയുടെ ഗ്രോത്ത് കണ്ടാണ്. നമ്മളൊരു സൈന്യമാണ്. പെന്തിക്കോസ്തുകാരുടെ ഇടയിൽ തമ്പേർ ഉണ്ടായിരുന്നു. അതെങ്ങനെ വന്ന? തമ്പേർ വന്ന എങ്ങനെയാണ്? മിലിറ്ററി, പട്ടാളം, സൈന്യം, ആ അർത്ഥത്തിലാണ്. ഒരു വലിയ പോർവിളിയാണ് ആ തമ്പേർ കൊണ്ട് സാധിച്ചത്. എന്താ മിലിറ്ററിയിൽ നിന്ന് ബാൻഡ് മാറ്റാത്ത, മിലിറ്ററിയിൽ നിന്ന് തമ്പേർ മാറ്റാത്ത എന്നാ കാരണം? കാഹളം ഊതുമ്പോൾ ജനം എഴുന്നേൽക്കണം. സൈന്യമാണ് നമ്മൾ. സൈന്യത്തിനൊക്കെ ഓർഡർ കൊടുക്കുന്നൊക്കെ ഉറങ്ങിയാണോ? ഒരു ഓർഡർ കൊടുത്താൽ സൈന്യം ഇളകണം. നമ്മുടെ ആരാധന, നമ്മുടെ പാട്ട് ഒക്കെ അങ്ങനെ ആയിരിക്കണം. അന്ന് തമ്പേർ തല്ലിപ്പൊട്ടിച്ച ഹോളിലൊക്കെ ആളുകൾ രക്ഷിക്കപ്പെട്ടെന്നേ, അത് മനസ്സിലാക്കിക്കണം. ജനത്തെ പടക്ക പുറപ്പെടുന്നവൻ നല്ലതായിട്ട് കാഹളമൂതണം. നമ്മളൊരു ആത്മീയ യുദ്ധത്തിലാണ് നിൽക്കുന്നത്. നമ്മുടെ എതിരാളി പിശാചാണെങ്കിൽ അവനുമായിട്ടുള്ള യുദ്ധം പഠിച്ചേച്ചേ ഇറങ്ങാവൂ. പിശാചിനോട് എതിർക്കാൻ പഠിച്ചേച്ചേ യുദ്ധത്തിനിറങ്ങാവൂ. പിശാചിൻ്റെ തന്ത്രങ്ങളെ, സ്ട്രാറ്റജി ഓഫ് ദ ഡെവിൾ അറിയണം. അറിയാതെ യുദ്ധത്തിന് പോവും. ഇത് ഒരു ഓർഗനൈസേഷൻ അല്ല ദൈവസഭ. ഇത് ദൈവസഭ, കർത്താവിൻ്റെ സൈന്യമാണ്. എന്താ നീ പോകുന്നിടത്ത് വേലയുണ്ടാകാത്തത്? എന്താ ആത്മാക്കൾ രക്ഷിക്കപ്പെടാത്തത്? എന്താ നൂറുകണക്കിന് ആളുകൾ വരാത്തത്? കർത്താവ് മണ്ടത്തരം പറഞ്ഞതാണോ? പെന്തിക്കോസ്കാരുടെ ഇടയിലെ ഒരു ഫ്രൈസാണ് ആൾക്കൂട്ടത്തിലല്ല പെരുപ്പത്തിലല്ല എന്ന് ആ വാക്കുകൊണ്ട് വരുന്നത്. ആൾക്കൂട്ടം വേണ്ടെന്നാ. കർത്താവ് മണ്ടനായിട്ടാണോ പറഞ്ഞോ ലോകം മുഴുവൻ പോയി സകലരെയും ശിഷ്യരാക്കാൻ? ആൾക്കൂട്ടം വേണ്ടാഞ്ഞിട്ടാണോ? ആൾക്കൂട്ടം വേണം, ആളുകൾ വരണം, ആയിരക്കണക്കിന് ദൈവസഭയെ വരണം. ബട്ട് വി ഡോണ്ട് നോ ഹൗ ടു ഫൈറ്റ്. സാത്താനുമായിട്ടുള്ള യുദ്ധമാണ്.
അപ്പൊ അവിടെ എഫേസസ് പട്ടണക്കാരോട് പറഞ്ഞു, അർത്തിമോസ് മഹാദേവിയുടെ ക്ഷേത്രം ഈ ദുർനടപ്പിന്റെ കേന്ദ്രം തകർന്നതിന്റെ രഹസ്യം പൗലോസ് വിവരിക്കുന്നതാണ് എഫേസി ലേഖനം. ഞാൻ എഫേസസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് മാനുഷികമെന്ന് വരിയിൽ കാളയോട് കുസ്തി പിടിച്ച കാര്യമല്ല, പിശാചിനോട് എതിർത്ത കാര്യമാ. ആത്മീയ പോരാട്ടം അറിയാത്തവർ ദൈവസഭയുടെ ഉള്ളിൽ കടന്നു വരരുത്. ഇതൊരു കളിയായി. ചർച്ച് ഈസ് നോട്ട് എ പ്ലേ ഗ്രൗണ്ട്, ഇറ്റ് ഈസ് എ ബാറ്റിൽ ഗ്രൗണ്ട്. ഇതൊരു യുദ്ധഭൂമിയാണ്, ഇത് കളിക്കളമായിട്ട് എടുക്കരുത്. എവിടെയാലും ബൈബിൾ സ്കൂളിൽ 3 കൊല്ലം പഠിച്ചു എന്നുള്ള കാരണം കൊണ്ട് ഇറങ്ങരുത്. ദൈവം വിളിച്ചതാണല്ലേ, നിന്നെ റിക്രൂട്ട് ചെയ്താണല്ലേ ഇറങ്ങാവുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അവിടെ പൗലോസ് 7 ആയുധങ്ങളാണ് പ്രയോഗിക്കാൻ പറഞ്ഞത്. നമ്മൾ പറയാം, ആയുധം പ്രയോഗിക്കല്ലേ എന്നെ എടുക്കും. നമുക്ക് എന്തുമാത്രം വെപ്പൺസ് തന്നിട്ടുണ്ടോന്നറിയോ? പാതാള ഗോപുരങ്ങൾക്കെതിരെ നമുക്ക് ഒരുപാട് വെപ്പൺസ് തന്നിട്ടുണ്ട്. ബട്ട് വെൻ ആർ യൂസ്? നമ്മളത് ഉപയോഗിക്കുന്നില്ല. ആദ്യമേ പൗലോസ് പറഞ്ഞു, സത്യം നിങ്ങളെ അരയ്ക്ക് കെട്ടണം. ചരിത്രകാരന്മാർ പറയുന്ന പൗലോസ് ജയിലിൽ കിടന്നപ്പോൾ റോമൻ പടയാളികളെ കണ്ടു. അവരുടെ ബെൽറ്റിൽ എഴുതിയിരുന്ന വാക്യാണ്, സത്യമായി ഞാൻ കൈസറുടെ പടയാളിയാണ്. അതായിരിക്കാം അത് എഴുതാൻ, സത്യം നിങ്ങളെ അരക്ക് കെട്ടിയും നീതി എന്ന കവചം അരേമാറുമാണ് പാപത്തിന് ശക്തി കൂട്ടുന്ന സ്ഥലം. അവിടം പ്രൊട്ടക്ട് ചെയ്യാനാണ് പറഞ്ഞത്. വേശ്യാപട്ടണത്തിലാണ് പൗലോസ് ലേഖനം എഴുതുന്നത്. അരയും മാറും, സത്യം അരക്ക് കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും. ദൈവത്തിൻ്റെ നീതിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സത്യം അരയ്ക്ക്, സത്യം, ഈ 2 ഭാഗങ്ങളും വളരെ ശക്തമായി പ്രൊട്ടക്ട് ചെയ്യണം. ഇന്ത്യ ബന്ദഗോസ് ദൈവസഭയുടെ 92-ാമത് കൺവെൻഷന് ഇന്നിവിടെ വിരാമം ഇടുകയാണ്. കഴിഞ്ഞ 8 ദിനരാത്രങ്ങൾ ദൈവദാസന്മാർ പരിശുദ്ധാത്മാവ് നിറവിൽ ദൈവജനങ്ങളോട് ദൂത് അറിയിക്കുകയുണ്ടായി. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കാളികളാകുക. നാം വരുവാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ നമുക്ക് സാരമില്ല. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, ഏതൊരു വിശ്വാസിയുടെയും അവകാശമാണ് കഷ്ടത എന്നത്. ദൈവം ഒരു എല്ലാവരുടെയും നിലപാടറിഞ്ഞ് അവർക്ക് സഹിക്കാവുന്ന കഷ്ടതകൾ മാത്രമേ നൽകുകയുള്ളൂ. കഷ്ടതയോടൊപ്പം അതിനുള്ള നീക്കുപോക്കും ദൈവം തന്നെ നമുക്ക് വേണ്ടി കൽപ്പിക്കുന്നു. കഴിഞ്ഞ 8 ദിനാത്രങ്ങൾ പോർഷനിൽ കൂടി കുമ്പനാട് കൺവെൻഷൻ ദർശിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വരവ് താമസിച്ചാൽ അടുത്ത വർഷവും കുമ്പനാട് വർഷൻ പോർഷൻ TV നിങ്ങൾക്ക് വേണ്ടി പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു. മികച്ച വിദേശ ജോലികൾക്ക് അവസരമൊരുക്കുന്ന കേരളത്തിലെ വിശ്വസ്ത സ്ഥാപനം ലിങ്ക് ഇന്റർനാഷണൽ. കോൺടാക്ട് ലിങ്ക് ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സർവീസ്, നോർത്ത് റെയിൽവേ സ്റ്റേഷൻ റോഡ്, എറണാകുളം. ഫോൺ 0484239399. ഇമെയിൽ hr@linkmanpower.com.